താൻ ഒരു പൊറോട്ട കഥ പറഞ്ഞു. അച്ഛൻ ആശുപത്രി കിടന്നപ്പോ അമ്മ ചോദിച്ചു പൊറോട്ട വേണം. ആ കഥ സത്യമാണോ? അല്ല, അമ്മ കള്ളമാണെന്നേ പറയുള്ളൂ, അമ്മ കള്ളമാണെന്നേ പറയുള്ളൂ. അമ്മ സത്യം ഞാൻ പറയുന്ന ഒക്കെ കള്ളമാണെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് എനിക്ക് കള്ളം പറയേണ്ട കാര്യമില്ല എന്നുള്ളതാണ് സത്യം. അതാണ് എന്തൊരു കഷ്ടമാണ്. ഞങ്ങള് പരമാവധി ശ്രമിച്ചായിരുന്നു അച്ഛനും അമ്മേനെ കൂടി ഇവിടെ കൊണ്ടുവരാൻ. ഇത് സംഭവം എന്ന് വെച്ചാൽ ഇത് ഞാനും അമ്മയും മാത്രം ഉള്ള മറ്റേ ഒരു എന്താ പറയണ്ട ആ സമയത്ത് ആ റൂമിൽ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് പുറത്ത് ആരും കേൾക്കുന്നുണ്ടോ എന്ന് പോലും രീതിയിലാണ് അമ്മ പൊറോട്ട പറയാന്ന് പറഞ്ഞത്. അത്ര പോലും ഇതിനൊന്നും തെളിവില്ലാതായി പോയി. കാരണം ഇതൊരു മറ്റേ ഗൂഢാലോചന പോലെയാ, കോൺസ്പിറസിയാ. അതെ, ഞാൻ പറയുന്നത് എന്റെ അമ്മ പറഞ്ഞു, അമ്മ പറയുന്നത് ഞാൻ പറഞ്ഞില്ല, പറഞ്ഞിട്ടില്ല എന്നുള്ളതായിരിക്കും. നോക്കട്ടെ, വരട്ടെ. അത് എനിക്ക് കൃത്യമായി ഓർമ്മയില്ല. എപ്പോഴോ അവൻ ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് അമ്മക്ക് എന്താ വേണ്ടത് എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ അന്ന് പുറത്തല്ലായതുകൊണ്ട് ചിലപ്പോ പൊറോട്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഞാൻ അങ്ങനെ പൊറോട്ട കഴിക്കുന്ന ആളൊന്നുമില്ല. ഓർമ്മക്കുറവല്ല, ഓർമ്മക്കുറവല്ല. ഇതിനെയാണ് വച്ച കളന്ന് പറയാ. കാരണം വെച്ച് കഴിഞ്ഞാ അപ്പോഴും പറയുന്നത് ഫുഡ് വേണമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടാവും. ഞങ്ങൾ ഒരുമിച്ച് ഹോട്ടലുകളിലോ, ഇപ്പൊ ഞങ്ങൾ കുറെ കാലമായിട്ട് അങ്ങനെ പുറത്ത് യാത്ര ചെയ്യലോ അങ്ങനെ ഒന്നുമില്ല. ആകെ യാത്ര ചെയ്യുന്ന അച്ഛന്റെ ആശുപത്രിയിലോട്ടാ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് യാത്ര പോകുന്നത്. ഇതേപോലെ ടൂറ് പോകുന്നത് വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലോട്ട് ടൂർ പോകും. ഓക്കെ, ഹോസ്പിറ്റൽ വീട്, ഹോസ്പിറ്റൽ വീട്, ഇതാണ് ഞങ്ങളുടെ യാത്ര. അങ്ങനെയുള്ള ഒരു യാത്ര ഹോസ്പിറ്റൽ യാത്രയിൽ സംഭവിച്ചതാണ് ഇത് പറഞ്ഞത്. അല്ലാതെ ഞങ്ങള് പുറമേ എന്ന് പറയണ്ടേ കൊറേ അച്ഛന് വയ്യാത്തത് കൊണ്ടൊക്കെ കുറച്ച് വർഷങ്ങളായിട്ട് അങ്ങനെ യാത്രകളില്ല. അപ്പോ ഇത് ഇപ്പോഴും ഓർത്തിരിക്കണമെങ്കിൽ അത് ഏത് യാത്രയിലാണെന്ന് ഊഹിക്കാലോ. ഞാൻ വീട്ടുകാരെ പറ്റി പറഞ്ഞ നുണകളിൽ ഏറ്റവും വലിയ കല്ല് വെച്ച നുണ ഏതാണ്? ഞാൻ ഇതാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ നുണ പറയും എന്നുള്ളത് നിങ്ങൾക്ക് ഈ പറയുന്ന എന്റെ വീട്ടിലുള്ള പലരും പറഞ്ഞിട്ടുള്ള അറിവല്ലേ ഉള്ളൂ. അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ഇവരെല്ലാം പറയുന്നത് സത്യമാണ് പറയുന്നത്, നിങ്ങൾക്ക് എന്താ ഉറപ്പുള്ളത്? അത് അച്ഛനും അമ്മയല്ലേ പറയുന്നത്, അപ്പൊ നമ്മള് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. പറഞ്ഞോ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അച്ഛൻ നുണയാണ് അച്ഛൻ പറഞ്ഞോ. അതിപ്പോ കേട്ടോ, മനസ്സിൽ കേക്കട്ടെ. ഞാനവന്റെ കൃത്യമായിട്ട് ഇന്റർവ്യൂ ഒന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് അറിയില്ല. വല്ലപ്പോഴും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കാണാറേ ഉള്ളൂ. അത് പറഞ്ഞേ എന്റെ ഇന്റർവ്യൂ. ഇപ്പൊ സംഭവം എന്ന് വെച്ചാൽ അമ്മ ഇതൊന്നും കാണാറേ ഇല്ല, അമ്മ ഇന്റർവ്യൂകളോ ഒന്നും കാണാറില്ല. ഇതൊക്കെ ആരെങ്കിലും ഒക്കെ പറയുമ്പോഴുള്ള അറിവ് മാത്രമേ ഉള്ളൂ അമ്മക്ക്. അല്ലാതെ അമ്മ ഇതൊന്നും ഇതൊന്നും കാണാറില്ല. അമ്മ ആകെ കാണുന്നത് ഇപ്പൊ എനിക്ക് എന്റെ ഓർമ്മയിലുള്ള സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാ അമ്മ അച്ഛന്റെ സിനിമകളും ചേട്ടന്റെ സിനിമകളും എന്റെ സിനിമകളുണ്ട് അങ്ങനെ. അതിൽ പോലും അച്ഛൻ ചേട്ടൻ ഞാൻ ലാസ്റ്റാണ് നമ്മുടെ സിനിമകൾ. ഓക്കെ, എന്റെ. അപ്പൊ എന്റെ ഓർമ്മയിലൊരു സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാ ട്രാഫിക് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി നിക്കുക. അപ്പൊ ട്രാഫിക് കാണാൻ വേണ്ടി ഫസ്റ്റ് ഡേ അമ്മയും ഞാനും, അമ്മയുണ്ട് ഞാനുണ്ട് ഇവിടെ എറണാകുളത്ത് തന്നെ, കുറെ ആൾക്കാർ ഇങ്ങനെ നിക്കുക ഇരിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ആ ക്രൂവിലുള്ള കുറെ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. ചേട്ടനല്ല, അങ്ങനെ ഇന്റർവെല്ലായി. അപ്പൊ ഇന്റർവെല്ലായി നിൽക്കുന്ന ഇന്റർവെല്ലിന് മുന്നേ ആ സിനിമയിൽ ട്രാഫിക്കിൽ ഏട്ടൻ മരിച്ചു, ഇന്റർവെല്ലിന് ആക്സിഡന്റ് ആയിട്ട്. അപ്പൊ അമ്മയുടെ അടുത്ത് ആരോ വന്നിട്ട് ചോദിച്ചു, ബ്രേക്ക് ഇന്റർവെല്ലായല്ലോ, അമ്മയുടെ അടുത്ത് ആരോ വന്ന് ചോദിച്ചു, ചേച്ചി ഒരു ചായ പറയട്ടെ, എന്തെങ്കിലും പോപ്കോൺ ആറ്റം. എന്റെ മോനവിടെ മരിച്ചു കിടക്കുമ്പോഴാണ് പോപ്കോൺ.